ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടുക്കാച്ചി, ഒരു നമ്മുടെ കോമൺ ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് റിലീസായിട്ടുള്ളൊരു കിടുക്ക്, ഒരു BMR മോഡായിട്ടാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇപ്പോൾ വീഡിയോസ് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഒരു ബസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബസ്സിൻ്റെ മോഡിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മോഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മോഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡെർട്ടി ബോ എന്ന് പറയുന്നൊരു ലിവറിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കോമൺ ക്ലബ് തന്നെ അത്യാവശ്യം രണ്ട് മൂന്നല്ല ഒരു അഞ്ചാറ് ലിവറീസ് ഒരു മോഡിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പക്കയായിട്ടുള്ള ബാക്കിലൊരു ക്യാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നിൽക്കുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കൊമ്പിൽ നമ്മുടെ മറ്റേ നേരിയതിൻ്റെ ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഈ കൊമ്പിൽ ഒരു നേരിയതിൻ്റെ ആ ഒരു തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പുതിയ ഇതുവരെ ഒരു മോഡലിൽ ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു പുതിയ സംഭവമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം നിയോൺ വർക്കഡാണ്. ഓക്കെ, അപ്പം ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നും കുറച്ചിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് വർക്കുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ക്യാബിനുണ്ട്. ഓക്കെ, അത്യാവശ്യം എന്താണ് ഡാഷ് ബോർഡും നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്ക് ഓരോ എന്താണ് നമ്മുടെ ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം നോക്കാം. ഫസ്റ്റ് ഹെഡ്ലൈറ്റ് ഇടുമ്പോൾ നമ്മുടെ നിയോണും കാര്യങ്ങളെല്ലാം കത്തുന്നതാണ്. അപ്പോൾ നിയോൺ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നിയോൺ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഇതായ രീതിയിൽ ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം നല്ല രീതിയിൽ തന്നെ കത്തുന്നതാണ്. അത്യാവശ്യം നല്ല രസമുണ്ട്, കാരണം നിയോണും കാര്യങ്ങളെല്ലാം ബ്ലിങ്ക് ആവുന്നതാണ്. പിന്നെ ബാക്കി ക്യാബിനിലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ അകത്തും ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ ആനിമേഷൻ കീ നോക്കാം. ആനിമേഷൻ കീയിൽ ഫസ്റ്റ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ എൻജിൻ കവർ ഓപ്പൺ ആകുന്നത്, അതുപോലെ തന്നെ ബമ്പർ ലൈറ്റും പുറത്തേക്ക് വരുന്നതാണ്. ബമ്പർ ലൈറ്റ് അല്ല, ബമ്പർ ഫ്യൂഷൻ ബമ്പർ പുറത്തേക്ക് വരുന്നതാണ് ഒന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സംഭവമാണ്. അത്യാവശ്യം എന്താണ് നമ്മുടെ ഇപ്പം എന്താണ് എൻജിൻ കവർ ഓപ്പൺ ആക്കുന്നതും അപ്പം ബമ്പറും കാര്യങ്ങളൊന്നും ഇപ്പം വയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി അങ്ങനൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു ഉപകാരം അങ്ങനൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് ലൈറ്റ് പെർമനൻ്റ് ആണ്, ടോപ്പ് ലൈറ്റ് നമുക്ക് അങ്ങനെ മാറ്റാൻ കഴിയില്ല. അതിൽ ആനിമേഷൻ കീ കൊടുത്തിട്ടില്ല. അപ്പോൾ രണ്ടാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് പിക്സൽ നെയിം ബോർഡാണ്. പിക്സൽ നെയിം ബോർഡ് നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിക്സൽ നെയിം ബോർഡ് അത്യാവശ്യം അടിപൊളി ഒരു പിക്സൽ നെയിം ബോർഡാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വണ്ടിക്ക് പിക്സൽ നെയിം ബോർഡ് അത്രയും ഇറക്കുന്നില്ല. കാരണം ഈ ഒരു ഫോണ്ടിൽ അത്രയും ഒരു എനിക്ക് എന്താണ് ചേരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ലിവറി കോമൺ ക്ലബിൻ്റെ ഭാഗത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി തന്ന ഒരു ലിവറിയാണ്. പക്ഷേ ഈ ഒരു ബസ് ഞാൻ വേറെ സ്ഥലത്തും കണ്ടിട്ടില്ല. അപ്പോൾ മൂന്നാമത്തെ ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ വീൽ കപ്പ്, രണ്ട് വീൽ കപ്പുണ്ട്. രണ്ട് വീൽ കപ്പും അത്യാവശ്യം നല്ലൊരു വീൽ കപ്പാണ്. ഓക്കെ, നല്ല വീൽ കപ്പുകളാണ് രണ്ടും. രണ്ട് വീൽ കപ്പും അത്യാവശ്യം നല്ല ഒരു എന്താണ് ലുക്കുള്ള വീൽ കപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ ലിപ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. പിന്നെ ഡ്രൈവർ വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ക്യാബിനാണെങ്കിലും വണ്ടി മൊത്തത്തിൽ അത്യാവശ്യം നല്ല സെറ്റ് വണ്ടിയാണ്. നല്ല രീതിയിലുള്ള ഒരു വണ്ടിയാണ്. അകത്ത് നല്ല രീതിയിൽ തന്നെ ഒരു ക്ലീൻ ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി പെർഫോമിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓടിക്കാനും കഴിയുന്ന ഒരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, ബ്രേക്കും ഉണ്ട്. പക്ഷേ കോമൺ ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ കുറവ് തന്നെയാണ്. കാരണം വലിയ സസ്പെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ, എന്തായാലും അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡിൻ്റെ കാര്യങ്ങളും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത്രയൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, അത്യാവശ്യം നല്ല വണ്ടിയാണ്. പക്ഷേ സസ്പെൻഷൻ എന്താണ്, അത്യാവശ്യം കുറച്ച് സസ്പെൻഷൻ ഉണ്ട്. സസ്പെൻഷന് മൊത്തം ഒന്നും ഇല്ലയെന്നല്ല, ചെറിയൊരു സസ്പെൻഷൻ ഉണ്ട്. പക്ഷേ എന്താണ് ആ ഒരു നമ്മൾ ക്യാബിനിലിരുന്ന് ഓട്ടിക്കുമ്പോൾ ഉള്ളൊരു ഫീല് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ല സസ്പെൻഷൻ വേണം. അപ്പം അത് അത്രയും വന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. എന്നാലും സസ്പെൻഷൻ അത്യാവശ്യം ഒരു സസ്പെൻഷൻ ഉണ്ട്. നമ്മൾ ഷെഡ് കിങ്ങൊക്കെ ഓടിച്ചിട്ട് ഈ ഒരു വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും സസ്പെൻഷൻ ഇല്ലാന്നേ പറയാൻ കഴിയും. കാരണം ആ ഒരു രീതിയിലാണ്. പക്ഷേ അത്യാവശ്യം കുറച്ച് സസ്പെൻഷൻ ഉണ്ട്. അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി മോഡും മാപ്പ് മോഡും അതുപോലെ തന്നെ ബസ്സിഡിൻ്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ബസ്സിഡിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ വീണ്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്.